നമസ്കാരം. ഇന്ന് നമ്മുടെ സലാഹുദ്ദീൻ അയ്യൂബിയിലെ എസ് ഐ സ്കൂളാണ്. പാലക്കാടിലെ സൈബർ സ്ക്വയർ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ സ്കൂളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കത്തിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത ടൈമിൽ ഐ എമ്മിയുടെ സ്കൂളാണ്. വളരെ പോസിറ്റീവായിട്ട് ഏറ്റവും ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു സ്കൂളാണ്. ഇന്നിവിടെ ഒരു എക്സിബിഷനാണ് നടക്കുന്നത്. എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫസ്റ്റ്. നമ്മളെല്ലാ സ്കൂളുകളിലും സൈബർ സ്ക്വയർ അവസാനം ഒരു കോഴ്സിൻ്റെ അവസാനം കുട്ടികളുടെ എക്സിബിഷൻസ്, അതായത് കുട്ടികൾ സ്വന്തമായിട്ട് AI, റോബോട്ടിക്സ്, നമ്മുടെ കോഡിംഗ്, ഗെയിംസ്, മൊബൈൽ ആപ്സ് എല്ലാം ഉണ്ടാക്കുന്നത് മനോഹരമായ കുട്ടികൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് വരാം. ഇതോടൊപ്പം പല സ്കൂളിലെയും കുട്ടികൾ പല സ്കൂളിലെയും കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെന്താ അത്? ബ്ലൈൻഡ് സ്റ്റിക്ക് അല്ലേ? അതായത് നമ്മൾക്ക് ബ്ലൈൻഡ് സ്റ്റിക്ക് എന്ന് പറയുകയാണെങ്കിൽ കണ്ണു കാണാത്തവർക്കാണ്. നമുക്ക് ഇതേപോലെ കണ്ണു കാണാത്തവർ വരികയാണെങ്കിൽ തൊട്ടടുത്ത് വരുമ്പോൾ സെൻസർ എന്ത് ചെയ്യും അവരെ? വളരെ ഹെൽപ്പാണത് അല്ലേ? സാർ ഏതാ സ്കൂളാ? ചങ്ങരകുളം. ഓക്കെ. DRHS ദാറുസ്സലാമിലെ ദാറുസ്സലാം സ്കൂളിൽ അല്ലേ? ഇവിടെ ഇതൊരു അടുത്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. എന്തെന്ന് പറയൂ, കേട്ടോ? ബ്ലൈൻഡിങ് ഇഷ്ടപ്പെട്ടാ? ഏ പറയൂ. ആ ഓക്കെ. ഡ്രൈ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ വരും അല്ലേ? ഇത് നമ്മുടെ റഡാർ സിസ്റ്റം അല്ലേ? എന്താണ് റഡാർ? 180 ഡിഗ്രി ചെയ്യും അല്ലേ? ഓക്കെ. ഇവിടെ നല്ലൊരു പ്രൊജക്റ്റുകളുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രണ്ട് മനോഹരമായിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്. ആ പ്രൊജക്റ്റുകളാണ്, ഒന്ന് മാസ്ക്. നമുക്കറിയാം കൊറോണ ടൈമിൽ മാസ്ക് ഇട്ടാലാണ് നമുക്ക് എൻട്രി ഉള്ളൂ. അതേപോലെ തന്നെ ഒരു കുട്ടികൾ മനോഹരമായിട്ട് മാസ്ക് ഡിറ്റക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാസ്ക് ഇട്ട് ഇടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മാസ്ക് ഇടാനും, മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇതല്ലേ മാസ്ക്? ആ യെസ്. സാർ മാസ്ക് ഇട്ടില്ല എന്താ പറഞ്ഞു? മാസ്ക് ഇടാൻ പറഞ്ഞില്ലേ? മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? എഴുതി കാണിക്കുക ചെയ്യാം അല്ലേ? താങ്ക് യു എന്ന് പറയുന്നില്ലേ? യെസ്, അതാണ് കാര്യം. ഇത് നമ്മുടെ ഇമോഷൻസ് ആണ് ഇവിടെ. സാർ മനസ്സിലായില്ലേ? ഇമോഷൻസ് ചിരിച്ചില്ലേ? ചിരിക്കുമ്പോ എന്ത് തോന്നി അതിൽ പറയണ്ട അല്ലേ? ഹാപ്പി. ഇതേതാ പ്രൊജക്ട്? ഇമോഷൻസ്. ഇവിടെ അതേപോലെ ഒരുപാട് നല്ല പ്രൊജക്ട്, ഒരുപാട് സ്കൂളുകളിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടൊക്കെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന കുട്ടികളാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, അവർ ഗെയിംസ് ഉണ്ടാക്കുന്നു, അവർ മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരുപാട് നല്ല പ്രൊജക്റ്റുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.